നമസ്കാരം റാഫ്റ്റോ. ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വേൾഡ് കപ്പിലെ തോൽവി അറിയാത്തൊരു ടീമുണ്ടെങ്കിൽ അത് ടീം ഇന്ത്യ മാത്രമാണ്. കളിച്ച 8 കളികൾ 8 വിജയിച്ചിരിക്കുന്നു, കിടൽ വിജയങ്ങളാണ് നേടിയിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയെ പരാജയപ്പെടുത്തുമെന്ന് പലരും പറഞ്ഞിരുന്ന സൗത്ത് ആഫ്രിക്കയാണ് ചുരുട്ടിക്കൂട്ടി വലിച്ചെറിഞ്ഞിരിക്കുന്നത്. വെറും 83 റൺസിന് അവരെ ഓൾ ഔട്ടാക്കി കളഞ്ഞു. അങ്ങനെ 8 കളികളിൽ 8 വിജയിച്ച് തലകുനിയാതെ മുന്നോട്ട് പോകുന്ന ടീം ഇന്ത്യ പോയിന്റ് പട്ടികയിൽ ഒന്നാമതാണെന്ന് മാത്രമല്ല, ഇനി ആ ഒന്നാം സ്ഥാനത്ത് നിന്ന് ടീം ഇന്ത്യയെ താഴെ ഇറക്കാൻ ഈ വേൾഡ് കപ്പിൽ മറ്റാർക്കും കഴിയില്ല. ഗ്രൂപ്പ് സ്റ്റേജിൽ ടീം ഇന്ത്യ ഒന്നാമതായിട്ട് തന്നെ ഫിനിഷ് ചെയ്യുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യക്കൊപ്പമോ ഇന്ത്യയെക്കാൾ കൂടുതൽ വേണ്ട, ഇന്ത്യക്കൊപ്പം എത്താൻ പോലും മറ്റാർക്കും കഴിയില്ല എന്നത് വ്യക്തമായി കഴിഞ്ഞു. നോക്കുക, ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 8 കളികളിൽ 8 വിജയിച്ച് 16 പോയിന്റോടെ ടീം ഇന്ത്യ ഒന്നാമതാണ്. രണ്ടാമതുള്ള സൗത്ത് ആഫ്രിക്കയ്ക്ക് 8 കളികളിൽ നിന്ന് 12 പോയിന്റാണ്. അടുത്ത കളി അവർ വിജയിച്ചാലും അവർക്ക് 14 പോയിന്റിലേക്ക് എത്താൻ കഴിയൂ, ടീം ഇന്ത്യയോടൊപ്പം എത്താൻ കഴിയില്ല. ഓസ്ട്രേലിയക്കാണ് 2 കളികൾ ബാക്കിയുള്ള ഒരു ടീം. 7 കളികൾ അവർക്ക് 10 പോയിന്റ്, അവരിപ്പോൾ 3ാമതാണ്. അടുത്ത 2 കളി അവർ വിജയിച്ചാലും 14 പോയിന്റിലേക്ക് എത്തൂ, ടീം ഇന്ത്യയോടൊപ്പം എത്താൻ കഴിയില്ല. ഏതായാലും 3ാം സ്ഥാനത്താണ് ഇപ്പോൾ ഓസ്ട്രേലിയ ഉള്ളത്. ന്യൂസിലാൻഡും പാകിസ്ഥാനും അഫ്ഗാനും 8 വീതം പോയിന്റുകളുമായിട്ട് നിൽക്കുകയാണ്. 8 കളികളിൽ നിന്ന് 8 പോയിന്റുള്ള ന്യൂസിലാൻഡിന് +0.398 നെറ്റ് റൺ റേറ്റ് ആണ് ഉള്ളത്. അവരാണ് 4ാമത്. അവരുടെ അടുത്ത കളി ശ്രീലങ്കയ്ക്കെതിരെയാണ്. അവരുടെ ആ റിസൾട്ടിനനുസരിച്ചായിരിക്കും അവരുടെ സെമി ഫൈനൽ ഉറപ്പാവുമോ ഇല്ലയോ എന്നത് വ്യക്തമാവുക. പാകിസ്ഥാൻ 8 കളികളിൽ നിന്ന് 8 പോയിന്റുണ്ട്, +0.036 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ്. ന്യൂസിലാൻഡ് വേഴ്സസ് ശ്രീലങ്ക മത്സരം പാകിസ്ഥാൻ്റെ കളിക്ക് മുമ്പാണ് നടക്കുന്നത് എന്നുള്ളൊരു ആനുകൂല്യം പാകിസ്ഥാനുണ്ട്. അതിൻ്റെ റിസൾട്ടിനനുസരിച്ച് വേണം അവർക്ക് അവസാനത്തെ കളിയിൽ ഇംഗ്ലണ്ടിനെ നേരിടാൻ. അഫ്ഗാൻ 7 കളികളിൽ നിന്ന് 8 പോയിന്റുണ്ട്, -0.330 ആണ് നെറ്റ് റൺ റേറ്റ്. അവരാണിപ്പോൾ 6ാം സ്ഥാനത്ത്. ഇനി 2 കളികളുണ്ട്, 2 വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് 12 പോയിന്റിലേക്ക് എത്താൻ പറ്റും, ഒരു പക്ഷേ സെമി ഫൈനലിലേക്കും കടക്കാം. പക്ഷേ 2 കളികളും വമ്പന്മാരാടാണ് എന്നുള്ളത് തീർച്ചയായിട്ടും അവർക്ക് പ്രതീക്ഷകൾക്കൊരു മങ്ങലേൽപ്പിക്കുന്നുണ്ട്. 7ാം സ്ഥാനത്ത് ശ്രീലങ്ക, 7 കളികളിൽ 4 പോയിന്റ്, -1.162 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ്. 8ാമത് നെതർലൻഡ്സ്, 7 കളികളിൽ 4 പോയിന്റ്, -1.398 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ്. 9ാമത് ബംഗ്ലാദേശ്, 7 കളികളിൽ നിന്ന് 2 പോയിന്റ്, -1.4446 നെറ്റ് റൺ റേറ്റ്. 10ാമത് ഇംഗ്ലണ്ട്, 7 കളികളിൽ 2 പോയിന്റ്, -1.504 ആണ് നെറ്റ് റൺ റേറ്റ്. ചുരുക്കത്തിൽ ഇംഗ്ലണ്ടും ബംഗ്ലാദേശും പുറത്തായി കഴിഞ്ഞു. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും ഇപ്പോൾ സെമി ഫൈനൽ ഉറപ്പാക്കി കഴിഞ്ഞു. ഓസ്ട്രേലിയ ഇതാ സെമി ഫൈനലിലേക്ക് ഒരു കാൽ എടുത്തു വെച്ച് നിൽക്കുന്നു. 4ാമത്തെ സ്പോട്ടിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ഇനിയും തുടരുകയാണ് എന്നർത്ഥം. എന്തൊക്കെ പോരാട്ടം എവിടെയൊക്കെ നടന്നാലും 1ാം സ്ഥാനത്തുള്ള ടീം ഇന്ത്യയെ താഴെ ഇറക്കാൻ ഇനി ഈ വേൾഡ് കപ്പിൽ ആർക്കും കഴിയില്ല. ഗ്രൂപ്പ് സ്റ്റേജ് അവസാനിക്കുമ്പോൾ ടീം ഇന്ത്യ 1ാമതായിട്ട് തന്നെ ഫിനിഷ് ചെയ്യും. എന്തായാലും ഇതിനോടൊപ്പം ചില സുഹൃത്തുക്കൾ ചില ആശങ്കകൾ പങ്കുവെക്കുന്നത് കൂടി പറയാതെ പോകുന്നില്ല. 2015 ഗ്രൂപ്പ് സ്റ്റേജ് അവസാനിക്കുമ്പോൾ ഇന്ത്യ ഫസ്റ്റ് ഇൻ ഗ്രൂപ്പ് ആയിരുന്നു. അതുപോലെ തന്നെ 2019 ഗ്രൂപ്പ് സ്റ്റേജ് അവസാനിക്കുമ്പോൾ ആ വേൾഡ് കപ്പിൽ ഇന്ത്യ ഫിനിഷ്ഡ് ഫസ്റ്റായിരുന്നു. ഇപ്പോൾ 2023 ഫിനിഷ്ഡ് ഫസ്റ്റാണ്. കഴിഞ്ഞ 2 വേൾഡ് കപ്പുകളിലെ കൈപ്പേറിയ അനുഭവം ഇനി അങ്ങോട്ട് ഉണ്ടാവാതിരിക്കട്ടെ. ഇതവണ കിരീടം സ്വന്തമാക്കാൻ കഴിയട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.